അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്സാണ് പഴംപൊരി. അത് എങ്ങനെയെന്ന് ഉണ്ടാക്കി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇപ്പോൾ വീഡിയോ വ്ളോഗ് വീഡിയോ ഒന്നും എടുത്തു വെക്കാൻ കഴിയില്ല, കാരണം ഫോണിൽ സ്റ്റോറേജും സ്പേസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് സ്ക്രീൻഷോട്ട് വീഡിയോ ആണ്. യൂട്യൂബിലൂടെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ കപ്ലയിലെ വീഡിയോ ആണ് ഞാൻ എടുക്കാറില്ല. അതിന് 30 സെക്കൻഡാണ് അതിന് അനുവദിച്ച സമയം. ആ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വീഡിയോ തീർക്കണം. അപ്പോൾ അതിൽ കുറഞ്ഞ വീഡിയോ ചെയ്തതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് ചിലതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചിലത് കൊടുക്കാനുണ്ട്. അതൊക്കെ എനിക്ക് ടൈം കിട്ടായിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ കൊടുക്കുക, ഒഴിവിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളതാണ് 3 പഴം. അത് അപ്പുറവും മുൻഭാഗവും ബാക്ക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ തൊലി കളയുക, പിന്നെ നടുക് മുറിക്കുക കേട്ടോ. നടുക് മുറിച്ചിട്ട് പിന്നെ സ്ലൈസ് ചെയ്യുക. നിങ്ങൾ സ്ലൈസ് ചെയ്യുമ്പോൾ കട്ടില്ലാതെ സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്കും അടിക്കുക. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ് 1/2 ഗ്ലാസ് മൈദപ്പൊടി, പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ ഞാൻ സോഡപ്പൊടി, അങ്ങനെ അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യില്ല കേട്ടോ. കാരണം എന്തിനാണത്, ഇങ്ങനെ ഇട്ടുകാണ്ട് അത് വയറ് നാശമാക്കണം വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊന്നും അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് തിന്നാലതല്ലേ, പിന്നെ അതിലെന്തിനപ്പം ഇങ്ങനെ സോഡയും ഇതൊക്കെ ഇട്ട് കാണാൻ ചുറുക്കിന് ഇങ്ങനെ ചെയ്യണത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഇടലില്ല. അത് ഇപ്പം സ്ക്രീനിൽ കാണുമ്പോൾ അത് ചുറുക്കുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ പിന്നെ അത് കേടാവും. അപ്പോൾ ദഹനത്തിന് വേണമെങ്കിൽ എനിക്ക് ഒരു ഏലക്കായി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അത് വേണമെങ്കിൽ ദഹനത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് അതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സൈസ് ചെയ്ത് വെച്ച പഴം മൈദയിൽ ഇട്ട് മുക്കുക. പിന്നെ ഗ്യാസ് ഓണാക്കിയാണ് തീ കത്തിച്ചിട്ട്, പിന്നെ ചട്ടി ചൂടായത്, ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മൈദയിൽ മുക്കി അല്ലേ ആ പഴങ്ങൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് വന്ന് ഒരു ഭാഗം വന്ന് കഴിഞ്ഞാൽ അപ്പുറം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആദ്യത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് പോയപ്പോത്തിന് കുട്ടികളെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ചോന്തതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടിയത്. പിന്നെ ഓടി മടിയൊക്കെ ഓരോ ഇതൊക്കെ വന്നതിൽ ഇങ്ങനെ ചുവപ്പ് നിറം കിട്ടിയത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കാതെ നല്ല ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കുട്ടികൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.